ഇന്ന് കേരളത്തിൽ നടക്കുന്ന തിന്മകളുടെ ഒരു എൻലാർജ്ഡ് ഫോം അറിയണമെങ്കിൽ നോർത്ത് കൊറിയയിലേക്ക് നോക്കിയാൽ മതി. നോർത്ത് കൊറിയയിൽ നടക്കുന്ന തിന്മകളുടെ ഒരു മിനിയേച്ചർ ഫോം. നോർത്ത് കൊറിയ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. 136 കിലോ ഭാരമുള്ള കിം ജോങ് ഉൻ എന്ന ഭരണാധികാരി കൊന്നു കൊലവിളിക്കുന്ന ആളാണ്. നടത്തിയ മീറ്റിംഗില് തന്റെ അമ്മാവൻ ഒന്ന് ഉറങ്ങി എന്ന് പറഞ്ഞ് അയാളെ പട്ടിക്കിട്ട് കൊന്നു, പട്ടികളെ കൊണ്ട് കടിച്ചു കീറി കൊന്നു, വേറൊരാളെ വെടിവെച്ച് കൊന്നു, വേറെ കുറെ പേരെ മുതലകൾക്കിട്ട് കൊന്നു. അവിടുത്തെ ഭരണാധികാരികളൊക്കെ പേടിച്ച് വിറക്കുക. 136 കിലോ ഭാരമുള്ള കിം ജോങ് ഉൻ എന്റെ കിടപ്പറയിലെ എല്ലാ ദിവസവും രണ്ടും മൂന്നും കല്യാണം കഴിക്കാത്ത യുവതികൾ, പെൺകുട്ടികളാണ് അയാളുടെ കൂടെ ഉള്ളത്. എത്രയാ കാമുകികൾ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യമാര് തന്നെ എത്രയാ ഉള്ളതെന്ന് ഓരോ ഭാര്യയ്ക്കും അറിഞ്ഞുകൂടാ. എത്ര പേരെയാണ് ജയിലിലിട്ട് കൊന്ന് കൊലവിളിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് നോക്കണം. ഇന്നലെയും ഇന്ന് ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, കിം ജോങ് ഉന്നിന്റെ ജീവിതത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. $10 ബില്യൻ സ്വത്താണ് അയാൾക്കുള്ളത്. $1000 കോടി $10 ബില്യൻ എന്ന് വെച്ചാൽ $1000 കോടി സ്വത്തുള്ള കിം ജോങ് ഉൻ എന്ന് പറയുന്ന ആൾക്ക് എത്രയാ വിമാനം സ്വന്തമായിട്ടുള്ളത്, എത്രയാ കാർ, അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കണം. ആ ഏകാധിപതിയുടെ രീതിയിലാണ് കേരളത്തിൽ പലപ്പോഴും നടക്കുന്നത്. ഈ മാവോവാദികൾ എന്ന് പറയുന്നവർ എവിടെയുണ്ട്? ഇവിടുത്തെ നക്സലൈറ്റുകൾ എവിടെയുണ്ട്? ഇവിടെ മാവോയിസ്റ്റുകൾ എവിടെയുണ്ട്? ഇവിടുത്തെ മനിതികൾ എവിടെയുണ്ട്? ഇവിടെ കൊന്ന് കൊലവിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ എവിടെയുണ്ട്? അഭിമന്യുവിനെ കൊന്നവരെവിടെയുണ്ട്? ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ പ്രവർത്തിക്കുന്നവരെവിടെയുണ്ട്? ഈ ഫ്രീ ആയിട്ട് മാർക്ക് കൊടുക്കുന്നവരെവിടെയുണ്ട്? തോറ്റവനെ ജയിപ്പിച്ച് ജയിച്ചവനെ വഴിയാധാരമാക്കുന്നവരെവിടെയുണ്ട്? PSC പബ്ലിക് എക്സാമിനേഷൻ നടത്തുമ്പോഴത്തേക്ക് കറപ്ഷൻ നടത്തുന്നവരെവിടെയുണ്ട്? എല്ലാം നോക്കുകഴിഞ്ഞാൽ ഒരു ഒരു തണലിന്റെ കീഴിൽ അതെല്ലാം ഉണ്ട്. ഒരു ഒരു കൊടിയുടെ കീഴിൽ അതെല്ലാം ഉണ്ട്. ദൂരെ ഒന്നും അന്വേഷിക്കേണ്ട. ഏതായാലും നോർത്ത് കൊറിയ പോലെ ആക്കാൻ ഇന്ത്യയെ പറ്റാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തതാണെന്ന് യെച്ചൂരി പറഞ്ഞു. സത്യത്തിൽ ഒരു പ്രാർത്ഥനയുള്ളൂ. അബദ്ധത്തിൽ അയാളുടെ അച്ഛനും അമ്മയും അയാൾക്ക് ജന്മം നൽകി. വെള്ളം ഇറങ്ങാതെ ഇയാളൊക്കെ മരിക്കണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ കൂടെ പ്രാർത്ഥിക്കാൻ ഞാനും പോകും. അത്ര ഗതികെട്ട നോർത്ത് കൊറിയ പോലെ ഇന്ത്യ ആവാതിരിക്കാൻ കാരണം, ചൈന പോലെ ഇന്ത്യ ആവാതിരിക്കാൻ കാരണം, പണ്ടത്തെ സ്റ്റാലിന്റെ റഷ്യ പോലെ ഇന്ത്യ ആവാതിരിക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് എന്ന്. ഇനി എന്തെങ്കിലും പറയാൻ അയാളുടെ നാക്ക് അനങ്ങാതെ പോകട്ടെ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ച് ശപിച്ചാൽ അത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിരിക്കും. നിങ്ങളെല്ലാവരും ഈ യൂട്യൂബ് കാണുന്നവരൊന്ന് നോർത്ത് കൊറിയയിൽ നടക്കുന്നത് എന്താണെന്ന് വെറുതെ നോർത്ത് കൊറിയ കിം ജോങ് ഉൻ അയാളെ കുറിച്ച് കൊടുത്താൽ മതി. അയാളുടെ അവിടുത്തെ പട്ടാളത്തിന്റെ ഓരോ വ്യക്തിയും 40, 45, 50, 60 കിലോ താഴെയാണ് വെയിറ്റ്. ഇയാളുടെ വെയിറ്റ് 136 കിലോ. പട്ടിണി പരമ പട്ടിണിയാണ്. ദാരിദ്ര്യത്തിന്റെ പരമ കാഷ്ടയിലുള്ള ഒരു രാജ്യം ജയിലിൽ കൊണ്ടുപോയി ക്രൂരത എന്ന് പറഞ്ഞാല് നമ്മുടെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഗോവ ഇൻക്വിസിഷനില് കൊന്ന് കൊലവിളിച്ച 59,000 പേരെ അറത്ത് തീയിലിട്ട് വിരലുകൾ പറിച്ചെടുത്ത് കൊന്നതാണ് ഗോവ ഇൻക്വിസിഷനില് അയാളെയാണ് സെയിന്റ് ആക്കിയിരിക്കുന്നത്. അതിന്റെ വേറൊരു ഭാഗമാണ് കിം ജോങ് ഉൻ എന്ന് പറയുന്ന അത്രയും ഭീകരവാദി. ഇന്നും ഈ ഭൂമുഖത്ത് ഇത്തരത്തിലുള്ള ഭീകരന്, ഹിറ്റ്ലറൊന്നും സാരയില്ല, അതിനേക്കാൾ ക്രൂരത 21-ാം നൂറ്റാണ്ടിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരള മുഖ്യമന്ത്രിയെയും ഇപ്പൊ അമേരിക്കയിൽ പോയ പാർട്ടിയെയും അതുപോലെ യെച്ചൂരിയൊക്കെ ഒരു 10-25 ദിവസമെങ്കിലും കിം ജോങ് ഉന്നിന്റെ ബാത്റൂമിലോ അല്ലെങ്കിൽ അടുക്കളയിലോ എങ്കിലും ഇടണം, അറിയണം കമ്മ്യൂണിസത്തിന്റെ മഹത്വം എന്താണെന്ന്. പ്രണാമം.